നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2023 നവംബർ മാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാവും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു അലസത തോന്നാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം നീണ്ടുപോയേക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് അവിചാരിതമായ ചില നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കും. പൊതുവെ പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടക്കുന്നതായി അനുഭവപ്പെടും. സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയ്ക്കും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. കമിതാക്കൾ തമ്മിൽ അകന്നു കഴിയേണ്ടി വരും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർ ദീർഘകാലമായി നേരിട്ടുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ കാലമാണ്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ കഴിയും. വസ്തു സംബന്ധമായ ഇടപാടുകൾ ഗുണകരമാവും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവർക്ക് ദൈവാധീനമുള്ള ഒരു കാലമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടക കൂറിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആരംഭം വളരെയധികം ഗുണകരമായിരിക്കും. പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനും ഇടയുണ്ട്. ഇവർക്ക് ചില ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇവർക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും. വിദേശത്ത് നിന്ന് ചില സമ്മാനങ്ങൾ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണിത്. എതിരാളികളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. രോഗബാധകൾക്കും സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിക്കാത്ത ചില പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വരും. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിസ്സാരമായ ചില അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട്. ദൈവാധീനമുള്ള കാലമായതിനാൽ വലിയ ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം ലഭിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ബന്ധുക്കളുടെ സഹായമുണ്ടാവും. ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാനിടയുണ്ട്. അന്യനാട്ടിൽ തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കും. കടം കൊടുത്ത പണം മടക്കിക്കിട്ടും. ഇവർ ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇവർ ബന്ധുജനങ്ങളെ സന്ദർശിക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകും. നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ടു പോവും. ഇവരുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ കൊണ്ടും ഇവർക്ക് നേട്ടമുണ്ടാകും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും. സൈനിക മേഖലയിൽ ഉള്ളവർക്ക് ബഹുമതികളും അംഗീകാരങ്ങളും ലഭിക്കാനിടയുണ്ട്. ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും ചെറിയ സഹായങ്ങളൊക്കെ ലഭിക്കും. ഇവർക്ക് കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായി വാരാന്ത്യം കൂടുതൽ മികച്ചതായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക പുരോഗതി നേടാനാവും. ഇവർ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ആരംഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും.
വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാവും. വാഹനത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വർദ്ധിക്കും. ഇവരുടെ വിവാഹ ആലോചനകളിൽ പുരോഗതിയുണ്ടാവും. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർ സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും. ഇവരുടെ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും. കുറച്ചു കാലമായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. ഇവർക്ക് പുതിയ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഭാഗ്യം കൊണ്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൂടി ഉണ്ടാവും. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ചെറിയ ചെറിയ യാത്രകൾക്ക് സാധ്യതയുള്ള ഒരു കാലമാണിത്. ഇവരുടെ ചിലവുകൾ വർദ്ധിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഈശ്വരാധീനം കുറഞ്ഞ കാലമായതിനാൽ പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തുക. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ മികച്ച വിജയം നേടും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും. ഭാഗ്യദോഷം കൊണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് ഒരുപാട് കാലമായി കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ആഴ്ചയിൽ നടക്കും. ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. പേരും പെരുമയും വർദ്ധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം നേടും. പുതിയ വീട്ടിലേക്ക് താമസം മാറും. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.